ഐമുട്ടിക്കായെ നിങ്ങൾ മറന്നു കാണില്ല എന്ന് വിശ്വസിക്കുന്നു. ഇക്കുറി അദ്ദേഹത്തോടൊപ്പം പുതിയ കൂട്ടുകാരനായ ചിങ്കു കൂടിയുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായ ഐമുട്ടിക്ക ഇവിടെ ഒരു കലാപ്രകടനം അവതരിപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മസ്കറ്റിൽ ജോലിയുണ്ടായിരുന്നു. ചില പ്രത്യേക സാഹചര്യത്തിൽ ആ ജോലി നഷ്ടപ്പെട്ടത് കാരണം ഫെസ്റ്റിവലുകളിലും ഇതുപോലത്തെ സ്റ്റേജുകളിലും കലാപ്രകടനം നടത്തിയാണ് തൻ്റെ ദൈനംദിന ജീവിതം നയിച്ചു കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തെ ഇവിടെ ഒരു കലാപ്രകടനം കാഴ്ചവെക്കുവാനായി ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഐമുട്ടിക്ക, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ചിങ്കു വന്നില്ലേ? ഏ, ചിങ്കു വന്നില്ലേ? പഹയ ചിങ്കു ആണിത്. ഈ കുരങ്ങായിരുന്ന ചിങ്കു. എന്തൊക്കെ കാണിക്കണത്? അവനോട് കളിക്കല്ലേട്ടാ. എന്തേ കാരണം വെച്ചാൽ, ഈ കുരങ്ങെന്ന് പറഞ്ഞാൽ ഈ കുരങ്ങന്മാരുടെ വർഗത്തിൽ നിന്നാണ് നമ്മൾ മനുഷ്യർ രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. ആ, അപ്പൊ അതുകൊണ്ടാണ് കുരങ്ങെന്ന് വിളിച്ചപ്പോ അവന് വിഷമായത്. ഐമുട്ടിക്ക് ഇതുവരെ രൂപാന്തരപ്പെട്ടില്ലല്ലേ. അപ്പൊ പിന്നെ എന്റെ തന്തക്ക് വിളിച്ചാലും കുഴപ്പമില്ല. ഓ, അങ്ങനെ രണ്ട് ചവിട്ടും കൂടി ചവിട്ടണ്ടല്ലോ. പിന്നെ മോനെ, ഇവനോട് കളിക്കണ്ട. ഒരു മാന്തി മാന്തി എന്റെ മോന്ത പിന്നെ ഓമ്പുരിയുടെ പോലെ ആയി പോകുന്നത്. ചിങ്കുവിനായിട്ട് ഇളക്കാൻ വേണ്ടി പറഞ്ഞ. ഞാൻ ചിങ്കു ഭയങ്കര ഫ്രണ്ട്സാ. അല്ലേ ചിങ്കു? ചിങ്കു നമസ്കാരം. ഹായ് ചിങ്കു. അതെ, ഇവിടെ മാത്രം പരിപാടി ചെയ്താൽ മതിയോ? ഏ, പല രാജ്യത്ത് പോയി പരിപാടി ചെയ്യണ്ടേ? അപ്പൊ അവിടുത്തെ ഭാഷയൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? അറിയോ? പിന്നെ അവനെല്ലാ ഭാഷ അറിയാ. അവന് ഗൾഫ് എന്നല്ല, എവിടെ പോയാലും എന്ത് ഭാഷയിലും അവൻ സംസാരിക്കും. ആണല്ലേ? പിന്നെ എങ്ങനെയാണ് ജപ്പാനിൽ പോയ? ഏത് ഭാഷയില്? ജപ്പാനിൽ പോയി എന്താ സംസാരിക്കാ? ജാപ്പനീസ്. ജാപ്പനീസ്. ചൈനയിൽ പോയാൽ? ചൈനീസ്. ഫ്രാൻസിൽ പോയാലോ? ഫ്രാൻസീസ്. ഫ്രാൻസീസ്? ഫ്രാൻസിൽ ഫ്രാൻസീസ് അല്ലേ സംസാരിക്കാ. ഓ, എല്ലാ ഭാഷ അറിയാവുന്നു. ആ, അത് പോട്ടെ. എന്നാല് ഗൾഫിൽ പരിപാടി അവതരിപ്പിക്കണമെങ്കിൽ അറബി അറിഞ്ഞിരിക്കണം. ചിങ്കുന് അറബി അറിയാവോ? അറിയില്ല. അറിയില്ലേ? കാക്ക കൊറേ നാളായിട്ട് ഇവിടെ ഉള്ളോ? കാക്കയോട് ചോദിച്ചു പഠിക്കാറുന്നില്ലേ? കാക്കക്ക് അറിയില്ല. കാക്കയ്ക്ക് അറിയില്ലേ? ഒരു ഒറ്റ ചവിട്ടാൻ ചവിട്ടാണല്ലോ. ഇക്കാര്യം പറഞ്ഞ എന്റെ അടുത്ത് അറബി. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിലേ അറബി അറിയാല്ലേ? അറബി അറിയാ. ഞാൻ എന്ത് ചോദിച്ചാലും പറയൂ. പിന്നെ പറയൂല്ലോ. അങ്ങനെയാണെങ്കിലേ, ഈ ജുറാസിക് പാർക്ക് ഇല്ലേ? ജുറാസിക് പാർക്ക്. ജുറാസിക് പാർക്ക്. ജുറാസിക് പാർക്കിലെ ഡിനോസോറിന് അറബിയിൽ എന്ത് പറയും? അത് ശരി. ഇക്ക അറബി അറിയുമോ എന്നറിയാൻ വേണ്ടി ഇത്രയും വലിയൊരു ജന്തുവിന്റെ പേര് വെച്ചോട്ടെ എന്നെ പരീക്ഷിക്കാൻ. അതിന്റെ ആ ഇടപാട് കയ്യിലിരിക്കട്ടെ, നമ്മുടെ തിരക്കണ്ട കേട്ടോ. അങ്ങനെയാണെങ്കിലേ, ഉറുമ്പിന് അറബിയിൽ എന്ത് പറയും? ഓ, ഈ അറബീനെ അങ്ങനെ കൊച്ചാക്കലട മോനെ, അത്ര ചെറിയ ഭാഷ ഒന്നല്ലട അറബി. എന്താ എന്റെ ഉദ്ദേശം? അല്ല, ദിനോസോർ ഉറുമ്പും വേണ്ട, ആടിനെ അറബിയിൽ എന്ത് പറയും? ആടിനെ നമ്മുടെ നാട്ടിലെ ആടിനെ ആട് തന്നെ പറയാ. അതെ. പിന്നെ ആ ടൈപ്പ് ആട് ഈ ഗൾഫിലില്ല. ഇല്ല. പിന്നെ ഉള്ളത് കംപ്ലീറ്റ് ചെമ്മരിയാടാ. ഇക്കാണ് ഞാൻ കണ്ണ് ദൃഷ്ടി കണ്ടോ, അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം പഠിച്ചില്ല. എന്റെ ഒരു വാശിയാ. ചുരുക്കി പറഞ്ഞ അറബി അറിയില്ല. ഈ വേറെ വല്ലതും ചോദിക്കടാ. വേറെ ചോദിച്ചാ പറയും. ഭക്ഷണത്തിന് എന്ത് പറയും? ഏ, ഭക്ഷണത്തിന് അക്കീൽ. അത് പഠിച്ചു വെച്ചല്ലേ? അത് ഞാൻ വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ പഠിച്ചു. ഇല്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചത്തുപോയനെ. വേറെന്തറിയാം? പിന്നെ അന എരീദ് അക്കീൽ. എന്താ? അന എരീദ് അക്കീൽ എന്ന് വെച്ചാ എനിക്ക് ഭക്ഷണം തരൂ. ഓ, അപ്പൊ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ മലയാളികൾ ഗൾഫിൽ വന്ന ഈ രണ്ട് സാധനം മാത്രം പഠിച്ചാൽ മതി ജീവിച്ചു പോവാൻ. അതിന്റെ പിന്നെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യം. കാക്ക, ചിങ്കുവിനും കാക്കയ്ക്ക് നല്ല വിശപ്പ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഭക്ഷണം ചോദിക്കും? അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ കറക്റ്റ് മലയാളിയാവും. അതെങ്ങനെ? എങ്ങനെ ചോദിക്കും? എങ്ങനെ? വയറ്റത്തടിച്ചിട്ട് ചോദിക്കും. വയറ്റത്തടിച്ച് ഭക്ഷണം ചോദിക്കാൻ മലയാളികൾ അത്രയും കഴിവ് ഈ ലോകത്ത് ആർക്കാരുള്ളത്? അതെ. ഈ ഇവിടെ വന്നിട്ട് മറക്കാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഇക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം എന്താന്ന് വെച്ചാല്, മെയിൻ ആയിട്ടുള്ള സംഭവം, ഞാന് ഭയങ്കര ചൂടുള്ള സമയത്താണ് ഗൾഫിൽ വരുന്നത്. അതെ. അപ്പൊ ഈ ചൂട് സഹിക്കാൻ പറ്റാത്ത എന്റെ വാപ്പാക്ക് ഞാനൊരു കത്ത് എഴുതി. വാപ്പ ഇവിടെ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരാന്ന് പറഞ്ഞ് എഴുതി. ആ വാപ്പ തിരിച്ചൊരു മറുപടി, മോനെ അങ്ങനെ നീ ഇങ്ങോട്ട് വരണ്ട, ഇവിടെ അതിനേക്കാളും വലിയ ചൂടാണ്, നേരെ ഊട്ടിക്ക് പോയിക്കോ എന്ന്. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. എന്നിട്ട് അതിന് ശേഷം ഞാൻ നാട്ടിൽ പോയിട്ടില്ല. അതെന്തെ? പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും കൂടെ ഊട്ടി പോണ്ടേ? അതുകൊണ്ട് നമ്മൾ പോയിട്ടില്ല. അത് ശരി, അത് ശരി. അതെ കാക്ക, കാക്ക ഇവിടെ വന്നിട്ടേ നമ്മുടെ നാടും ഈ ഗൾഫും തമ്മിൽ തോന്നിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഇക്ക് തോന്നിയിട്ടുള്ള വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ കൂടി വന്നാൽ 10,000-15,000 ഗൾഫുകാരുണ്ടാവുള്ളൂ. അതെ. പക്ഷെ ഇവിടെ വന്നാലോ കംപ്ലീറ്റ് ഗൾഫുകാരാ. അതൊരു വലിയ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഭയങ്കര വ്യത്യാസമായി. അതെ, ഈ ചിങ്കു വല്ല കലാപ്രകടനം വല്ലതും കാണിക്കൂ? ആണോ? ഞാനെല്ലാം ചെയ്യും. ആണോ? അവനെല്ലാം ചെയ്യും. പാട്ട് പാടും. പിന്നെ ഇവ പാട്ട് തുടങ്ങണേ പ്രയർ സോങ് അല്ലേ തുടങ്ങാറുള്ളൂ എല്ലാ പരിപാടിയും. മറ്റേ പ്രയർ സോങ് ഒന്ന് ചൊല്ലടാ. എന്തോ അത് ആൾക്കാരെ പേടിപ്പിക്കണ്ട. ചൊല്ലോട്ടെ.
ഇത് തമിഴ് പാട്ടാ, തമിഴ് പാട്ട്. ആ ഗൾഫിലൊക്കെ തമിഴ് ഏൽക്കുള്ളൂ, അതുകൊണ്ടാണ് അവൻ തമിഴ് പാട്ട് പഠിച്ചത്. പ്രയർ സോങ്ങാ ഇത്? വേണ്ട, ഇത് വേണ്ട. മിമിക്രി അറിയാ? മിമിക്രി അവൻ കുറച്ചൊക്കെ ചെയ്യും. കുറെ നേരം വന്നപ്പോ എന്നെ കാക്ക കാക്ക എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ എന്റെ ദേശീയ മൃഗ ഞാൻ ഈ ഇതില് സിനിമയിൽ ഇതിലൊന്നും വന്നിട്ടില്ല, പക്ഷെ ഇന്റെ ശബ്ദം ഭയങ്കര ഫേമസാ. ആണോ? ഈ കാർട്ടൂണില്ലേ, കാർട്ടൂൺ കാർട്ടൂൺ അതില് ഈ മിക്കി മോസ് ഇല്ലേ, അതിന് ഞാനെ ശബ്ദം കൊടുക്കണത്. ആണോ? അറിയില്ല എനിക്ക്. ഇല്ല, ഇനി ഞാൻ ശബ്ദം കൊടുക്കും, പക്ഷെ ഇന്നെ ടിവിയിൽ കാണാൻ പറ്റില്ല എന്നുള്ള ശബ്ദം കൊടുക്കണ ഞാനാ. എന്നൊന്ന് കേൾക്കണല്ലോ അത്. അപ്പൊ ചെറുതായിട്ടൊന്ന് ചെയ്യും, പിന്നെ കൈ അടിച്ച പോലെ ഒന്ന് ചെറുതായിട്ട് കഴിക്കണം, കുഴപ്പമില്ലെങ്കിൽ. ആ അത് മതി, അത് മതി, അത് മതി, അതായാലും മതി. ഹലോ, ഹലോ, നല്ല വിശേഷം, സുഖം. പിന്നെ തീർച്ചയായിട്ടും പാടെ, ഇവര് കാത്തിരിക്കുക. അതെ കാക്ക. ആ കാക്ക, ഇവിടെ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മൾ മെയിനായിട്ട് വന്ന എന്താന്ന് വെച്ചാല്, മിമിക്രിയും തേങ്ങ ഒന്നല്ല. എന്തേ? മിമിക്രിക്കൊന്നും വന്നല്ല. പിന്നെ നമ്മുടെ ഈസ്റ്റ് കോസ്റ്റ് വിജയം കവിതയും പാട്ടൊക്കെ എഴുതുന്ന ആളാണല്ലോ. അതെ. അപ്പൊ മൂപ്പരെ എടുത്ത് ഞാൻ നമ്മുടെ എന്റെ ഒരു അനുഭവം, അത് ഈ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഗൾഫിൽ ഒരു അനുഭവം ഉണ്ടാവും. അപ്പൊ അതിൽ പെട്ട ഒരാളാണ് ഞാൻ. അപ്പൊ എന്റെ ഒരു അനുഭവം പറയാൻ ഒരു കവിത ചൊല്ലാനുള്ള അവസരം തരാന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു പരിപാടി വരുമ്പോ തരാന്ന് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ വന്നത്. ഓ, അത് ശരി, അത് കേൾക്കണമല്ലോ. കേൾക്കണമല്ലോ. ഞാനൊന്ന് പറയാം, എല്ലാവർക്കും ഉള്ള അനുഭവം തന്നെയാണ് നിങ്ങൾക്കൊക്കെ, അത് എനിക്ക് എന്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഒന്ന് ചൊല്ലാം. ഈസ്റ്റ് കോസ്റ്റിൻ വേദിയാണ്, വിജയം തന്നൊരു ചാൻസാണ്, ഇവിടെ ചൊല്ലാം ഞാൻ ഇന്നെൻ കഥ. സത്യമാ ഇവൻ ഇവിടെ വെച്ചാ ശരിയാവില്ല, ഇവനെ മാറ്റാം. നെഞ്ചിനുള്ളിൽ തീയാണ്, മക്കളഞ്ചും പെണ്ണാണ്, പുര നിറഞ്ഞവർ നിൽപ്പാണ് കെട്ടിന. സത്യമാ നെഞ്ചിനുള്ളിൽ തീയാണ്, മക്കളഞ്ചും പെണ്ണാണ്, പുര നിറഞ്ഞവർ നിൽപ്പാണ് കെട്ടിന. സത്യമാ ഏഴാം കടലും കടന്നന്ന് പോന്നു ഞാൻ, കഷ്ടപ്പാടിൽ നിന്നും കരകേറാം, പൊള്ളും വെയിലത്ത് നീറി പണിഞ്ഞു ഞാൻ, പെണ്ണ് കെട്ടിയേറി കൊല്ലം മുൻപ്. ഒന്നും ഒന്നും രണ്ടായി, രണ്ടും രണ്ടും നാലായി, നാലും ഒന്നും അഞ്ചായി, കൺമണി പെൺമണി. നെഞ്ചിനുള്ളിൽ തീയാണ്, മക്കളഞ്ചും പെണ്ണാണ്, പുര നിറഞ്ഞവർ നിൽപ്പാണ് കെട്ടിന. സത്യമാ
ഒരു നാട്ടുകാരെ തുരത്തും നിഗൾഫില് വിസ തീർന്നൊരു നാൾ ഞാനും തകർന്നേ പോ. കഥയൊന്നും അറിയാതെ കടം വാങ്ങിക്കൂട്ടി ഞാൻ മകളെ മണവാട്ടിയായ ചീട. സ്ത്രീധനത്തുകയില്ലാതെ കാറൊരെണ്ണം നൽകാതെ മഹറു നൽകാനില്ലൊരു ഉത്തരം സത്യമാ. നെഞ്ചിനുള്ളിൽ തീയാണ് മക്കളഞ്ചും പെണ്ണാണ് പുര നിറഞ്ഞവർ നിൽപ്പാണ് കെട്ടിന സത്യമാ. നെഞ്ചിനുള്ളിൽ തീയാണ് മക്കളഞ്ചും പെണ്ണാണ് പുര നിറഞ്ഞവർ നിൽപ്പാണ് കെട്ടിന സത്യമാ. Thank you.